ഇന്നത്തെ എക്സിഡന്റ് എന്താണെന്നറിയോ? അതായത് ഒരു തീപ്പെട്ടിയും മാഗ്നറ്റും ഉപയോഗിച്ചുള്ള ഒരു എക്സിഡന്റ് ആണ് ചെയ്യുന്നത്. കത്തിക്കാത്ത തീപ്പെട്ടിക്കുള്ളി ഒടിച്ചിട്ടിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ മാഗ്നറ്റ് ഒന്ന് ഒടിച്ചു നോക്കുകയാണ്. എന്ത് സംഭവിക്കും നോക്കിയേ. ഇപ്പോൾ ഞാൻ തീപ്പെട്ടിക്കുള്ളിയുടെ ആ അറ്റം ഒക്കെ ഒടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ മാഗ്നറ്റ് ഒന്ന് ഓടിച്ചിടും. രണ്ട് മൂന്ന് തരം മാഗ്നറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ നിങ്ങൾ. ഇതാ തീപ്പെട്ടിക്കുള്ളി ഒടിച്ചിട്ടിരിക്കുന്നു. ഞാൻ മാഗ്നറ്റ് ഇപ്പോൾ കൊണ്ടുവന്ന് അതിനടുത്തേക്ക് കൊണ്ടുവന്ന് ഇതാ എന്താ സംഭവിച്ചത്. മാഗ്നറ്റിന് തീപ്പെട്ടിക്കോലി ഒന്നും സ്റ്റിക്കാവുന്നില്ല. ഒന്നും സംഭവിക്കുന്നില്ല മാഗ്നറ്റിലേക്ക്. കണ്ടോ, വീണ്ടും വീണ്ടും ഞാൻ ടച്ച് ചെയ്ത് നോക്കുകയാണ്. ഒന്നും സംഭവിക്കുന്നില്ല. കണ്ടോ, ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തീപ്പെട്ടിക്കൊള്ളികൾ കത്തിച്ച് ഇതാ ഈ ടേബിളിൽ വെച്ചിരിക്കുകയാണ്. എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഇതാ ഓരോന്നോരോന്നായി ഞാൻ കത്തിച്ച് അണച്ച് വെക്കുകയാണ്. ഇതാ മൂന്ന് നാല് അഞ്ച് അങ്ങനെ കുറച്ചെണ്ണം നിരത്തി നിരത്തി ഞാൻ വെക്കുകയാണ്. കണ്ടോ, ഇതാ അണച്ചണച്ച് വെച്ചിരിക്കുകയാണ്. ഇതാ വീണ്ടും അനേകം തീപ്പെട്ടിക്കോലുകൾ ഞാനിങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കുകയാണ്. കത്തിച്ചിട്ട് അണച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഇതാ കുറച്ച് അനേകം തീപ്പെട്ടിക്കോളുകൾ ഞാൻ കത്തിച്ച് അണച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഞാൻ വെക്കുകയാണ്. കുറച്ചധികം തീപ്പെട്ടിക്കോലുകൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതിൻ്റെ ആ കത്തിയ ആ വിഷം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ നിവർത്തി നിവർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ. കണ്ടോ, ഇതേപോലെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നേ ഉള്ളൂ. ഇനി ഈ കത്തിയ തീപ്പെട്ടിക്കുള്ളികളുടെ മേലെ ഈ മാഗ്നറ്റിൻ്റെ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒന്ന് രണ്ട് മാഗ്നറ്റുകൾ അതിന് ചുറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ തീപ്പെട്ടിക്കുള്ളിയുടെ അറ്റം എല്ലാം ഒടിച്ചൊടിച്ച് ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് ഒടിച്ചൊടിച്ച് അതിൻ്റെ ആ കറുത്ത കത്തിയ ഭാഗം ഞാൻ എടുത്തൊരു പേപ്പറിൽ വെക്കുകയാണ്. അതേ പേപ്പറിൽ തന്നെ ഒടിച്ചൊടിച്ച് വെക്കുകയാണ്. ഇതാ ഈ കാണുന്ന പോലെ കത്തിയ വശമെല്ലാം ഞാനിങ്ങനെ ഒടിച്ചൊടിച്ച് ഒരു വശത്ത് വെക്കുകയാണ്. അങ്ങനെ എല്ലാ തീപ്പെട്ടിക്കുള്ളികളും ഞാനിങ്ങനെ ഒടിച്ചൊടിച്ച് അതിൻ്റെ അറ്റത്തെ കറുത്ത ആ ഭാഗം ഒടിച്ച് കത്തിയ ഭാഗം ഒടിച്ച് ഇങ്ങനെ കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയുണ്ടാവും. വീണ്ടും ഞാൻ അത് ചെയ്യുകയാണ്. എല്ലാത്തിൻ്റെയും കത്തിയ ഭാഗം കരിപിടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. അതായത് ഇതുപോലെ കുറച്ചധികം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ എല്ലാം ഒടിച്ചൊടിച്ച് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് കളർ പൊടി കത്തിയ പൊടിക്ക് മാഗ്നറ്റിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണോ അതിൻ്റെ ഇഫക്റ്റ് എന്ന് നോക്കാം നമുക്ക്. ഇതാ ഞാൻ ഇപ്പോൾ ആ മാഗ്നറ്റ് എടുത്ത് ഈ കത്തിയ ഭാഗം ആ കൊള്ളിയുടെ ആ പൊടി കറുത്ത പൊടിയിലേക്ക് ഞാൻ എന്താ കൊണ്ടുവരികയാണ്. ഇതാ കണ്ടോ, ഇതേപോലെ ഞാൻ ഇങ്ങനെ ആ മാഗ്നറ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കുകയാണ്. അതായത് വീശി നോക്കുന്നു മെല്ലെ. കണ്ടോ, ആ ഇതെന്താണ് ഇപ്പോൾ അവിടെ കാണുന്നത്. കണ്ടോ, എല്ലാ മാഗ്നറ്റിൻ്റെ മുകളിൽ ആ പൊടികളെല്ലാം ചേർന്ന് അട്രാക്റ്റഡ് ആവുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ കാണുന്ന മിക്ക കരിപ്പൊടികളും ആ മാഗ്നറ്റിൻ്റെ മുകളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ പുറത്തിരിക്കുന്ന ഈ പൊടികളെല്ലാം തട്ടി ഇതാ ഇപ്പോൾ താഴോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ആ പേപ്പറിൽ തന്നെ അട്രാക്റ്റായ പൊടികളെല്ലാം തന്നെ ശേഖരിച്ച് കളക്ട് ചെയ്ത് ഒരു പേപ്പറിൽ ആ പേപ്പറിൽ തന്നെ വെച്ചേക്കുവാണ് വെക്കുവാണ് അതെ. ഉണ്ടോ, വീണ്ടും ഈ പൊടികളെല്ലാം ഞാൻ കളക്ട് ചെയ്ത പൊടിയിലേക്ക് വീണ്ടും ഞാൻ മാഗ്നറ്റ് ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. ഇതാ മാഗ്നറ്റ് കൊണ്ടുവരികയാണ് ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരുമ്പോൾ അതാ വീണ്ടും ആ മാഗ്നറ്റിലേക്ക് ഈ കറുത്ത പൊടികളെല്ലാം ആ കാർബൺ പൊടികളെല്ലാം അട്രാക്റ്റഡ് ആവുന്നു.
കത്തിയ തീപ്പെട്ടിക്കുള്ളിലേക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ഉണ്ടോ?